തൃശൂർ നഗരത്തിൽ വൻ സ്വർണ്ണ കവർച്ച. കാറിലെത്തിയ സംഘം ജ്വല്ലറി ജീവനക്കാരെ ആക്രമിച്ച് 3 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഇന്നലെ രാത്രി 11:30 തൃശൂർ കൊക്കാലയിലാണ് സംഭവം. കൊക്കാല DP പ്ലാസ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന JP ചെയിൻസ് എന്ന സ്ഥാപനത്തിന്റെ ആഭരണങ്ങളാണ് കവർന്നത്. ഇവിടെ നിർമ്മിച്ച 3 കിലോ സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. കന്യാകുമാരി മാർത്താണ്ഡം ഭാഗത്തുള്ള ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതിനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കവർച്ച നടന്നത്. കാറിലെത്തിയ സംഘം റോഡിൽ വെച്ച് ജീവനക്കാരെ ആക്രമിച്ച് സ്വർണം അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. ജ്വല്ലറിയിലെ ജീവനക്കാരായ തൃശൂർ കല്ലൂർ സ്വദേശി റിൻഡോ, അരണാട്ടുകര സ്വദേശി പ്രസാദ് എന്നിവരുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ബാഗാണ് കാറിലെത്തിയ സംഘം തട്ടിയെടുത്തത്. വെള്ള നിറമുള്ള കാറിലെത്തിയ സംഘമാണ് ആഭരണങ്ങൾ തട്ടിയെടുത്തതെന്ന് പറയുന്നു. ഇന്നലെ രാത്രി ഇവര് പണി തീർത്ത ആഭരണങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന കടയിലേക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി അപ്പുറത്തെ വഴിയിലേക്ക് കടന്ന് 2-ാമത്തെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ രാത്രി ഒരു 11 മണിക്ക് ആയിരുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വന്നൊരു 4 സംഘം ഇവരെ ആക്രമിച്ചു, ബാഗടക്കം കവർന്നു, പിന്നെ കുറച്ചാണ് നീക്കി ഒരു കാറ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ അവർ കയറി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ശാരീരികമായി അവരെ കീഴ്പ്പെടുത്തി ആ ബാഗ് തട്ടിപ്പറിച്ച് പോകാനുണ്ടായിരുന്നു. ഇത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ വിവരമാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും പോലീസ് സ്റ്റേഷനിലും അവിടേക്ക് പോയിട്ട് കേസിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. പണി തീർത്ത ആഭരണം കൊണ്ടുപോയപ്പോ ഒരു 4 ആൾ വന്ന് കവർന്നുണ്ടാവുകയാണ് അറിഞ്ഞത്. പണി കഴിപ്പിച്ച ആഭരണങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ട്രെയിനിൽ കൊണ്ടുപോകാറുണ്ട്. ഇത് അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എൻലൈറ്റ് ന്യൂസ് തൃശൂർ.